പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ ഈസ്റ്റർ ആശംസകൾ. ഇന്ന് എത്ര ആനന്ദകരമായ ദിവസമാണ് യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റ ദിവസം. മരിച്ച ശേഷവും ജീവിച്ചിരിക്കുന്ന ഒരു ദൈവം ഈ ലോകത്തിലുണ്ട്. യേശു പറയുന്നത് എന്താണെന്നറിയാമോ? വെളിപ്പാട് 1:18 പറയുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഈ ലോകത്തിൽ അനവധി മഹാന്മാർ ജീവിച്ചിട്ടുണ്ട്. നേതാക്കന്മാർ ജീവിച്ചിരുന്നു, മരിച്ചിരുന്നു. ആരെങ്കിലും ഇങ്ങനെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മരിച്ചു എന്നാലും ജീവിച്ചിരിക്കുന്നു എന്ന് ഈ ലോകത്തിൽ ആരെങ്കിലും പറഞ്ഞു നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? യേശു ക്രിസ്തു ഒരാൾ മാത്രമാണ് മരിച്ചിട്ടും ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. മരിച്ചുപോയി, പക്ഷേ ഇന്നും ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എന്ന് ജനങ്ങൾ പറഞ്ഞേക്കാം, മനുഷ്യർ പറഞ്ഞേക്കാം. അങ്ങനെയല്ല, മരിച്ച് ജീവിച്ചിരിക്കുന്നവർ പറയുന്നത് കേട്ടിട്ടുണ്ടോ? യേശു മാത്രമാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. നാം ഇപ്പോൾ ആരോടൊത്താണ് നടക്കുന്നതെന്നറിയാമോ? ഭാവനയിലെ ഒരു ദൈവമല്ല, ജീവിച്ചിരിക്കുന്ന ഒരു ദൈവത്തോടു കൂടെ നാം നടക്കുന്നു. യേശുവോടൊത്ത് നടക്കുന്നു, ജീവിക്കുന്നു. എന്നാൽ ജീവിച്ചിരിക്കുന്ന ഒരു ദൈവം, അവൻ ജീവിച്ചിരിക്കുന്നു എന്ന നിശ്ചയത്തോടെ നാം നടക്കുന്നു. തമിഴ്നാട്ടിൽ ഒരു ആചാരമുണ്ട്, ലോകത്തിലെ പല രാജ്യങ്ങളിലും ഒരാചാരമുണ്ട്. കാരണവന്മാർ മരിച്ചാൽ അച്ഛൻ, മുത്തശ്ശൻ, മുത്തശ്ശന്റെ അച്ഛൻ, അവരെല്ലാം മരിച്ചാൽ അവർ ദൈവമാകും എന്നൊരു വിശ്വാസമുണ്ട്. കേട്ടിട്ടില്ലേ, മുത്തശ്ശനെ നമസ്കരിക്കുക, മുത്തശ്ശനോട് അപേക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. ഇത് തികച്ചും തെറ്റായ ഒരു വിശ്വാസമാണ്. മരിച്ചുപോയവരെ നാം ബഹുമാനിക്കണം, അത് കുറ്റമല്ല. ദൈവമാക്കാനാവില്ല, ദൈവം മരിച്ച് ഇന്നും ജീവിച്ചിരിക്കുന്നവനാണ്. നമ്മുടെ മുൻഗാമികൾ മരിച്ചു, അവരുടെ ജീവിതം അതോടെ അവസാനിച്ചു. അവരെ ഓർക്കുന്നത് ദൈവം അങ്ങനെയുള്ള മുൻഗാമികളെ തന്നതിനായി. ദൈവത്തെ സ്തുതിക്കുന്നത് തെറ്റല്ല, എന്നാൽ അവരെ ദൈവമാക്കാൻ സാധിക്കില്ല. മരിച്ചതിനു ശേഷം ആർക്കും ദൈവമാകാനും കഴിയില്ല, മരിച്ചിട്ടും ജീവനോടെയുള്ളവൻ. അതാണ് യേശു ക്രിസ്തു. നിങ്ങളോടൊത്ത് ഉണ്ടാകുവാനായിട്ടാണ് അവൻ ജീവനോടെ ഉയർത്തെഴുന്നേറ്റത്. യേശു ഉറപ്പിച്ചു പറയുന്നു, നീ എന്തിനു ഭയപ്പെടുന്നു, എന്തിനു ദുഃഖിക്കുന്നു? ഞാൻ മരിച്ചത് സത്യമാണ്, മരിച്ചത് നിനക്ക് വേണ്ടിയാണ്. ജീവനോടെ ഉയർത്തെഴുന്നേറ്റത് നിനക്ക് വേണ്ടിയാണ്, നിന്റെ കൂടെയിരിക്കാനായി. പിന്നെന്തിനാണ് പേടിക്കുന്നതെന്ന് പറയുന്നു. യേശു ജീവിച്ചിരിക്കുന്നത് കാണിക്കുവാനായി ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് തന്നെ വെളിപ്പെടുത്തി കാണിച്ചിരിക്കുന്നു. തന്റെ ശിഷ്യന്മാർക്ക് മാത്രമല്ല, ഇന്നും യേശു ജീവിച്ചിരിക്കുന്നു എന്നതിന് ഞാൻ സാക്ഷി. ഞാൻ മരണാവസ്ഥയിൽ മരിക്കാൻ കിടന്നു. ഞാൻ യേശുവിനെ വിശ്വസിക്കാത്തവനാണ്, യേശുവിനെ പരിഹസിച്ചവനാണ്. എന്റെ ഹൃദയം വീങ്ങി, ഡോക്ടേഴ്സ് കൈയൊഴിഞ്ഞ് മരിക്കുമെന്ന് ഉപേക്ഷിച്ച സ്ഥിതിയിൽ ഒരു ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ യേശുവിന്റെ കിടക്കയുടെ അരികിൽ വന്നു, എന്നെ തൊട്ടു. യേശുവിന്റെ സാന്നിധ്യത്തെ ഞാൻ അറിഞ്ഞു. യേശു തൊട്ടത് അനുഭവപ്പെട്ടു. യേശുവിന്റെ കൈ എന്നെ തൊട്ടു. തൊട്ട ഉടനെ മുടന്തനായിരുന്ന ഞാൻ എഴുന്നേറ്റ് നടന്നു. വീങ്ങിയ ഹൃദയവും മാറി, മരണക്കിടക്കയും മാറി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, യേശു ജീവിച്ചിരിക്കുന്നുണ്ട്. അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു എന്നതിന് ഞാൻ സാക്ഷി. നിങ്ങളും സാക്ഷിയാണ്, എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളും സാക്ഷിയാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിച്ചിരിക്കുന്ന ഒരാളെ നിങ്ങൾ സ്വന്തമാക്കി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തോടെ സന്തോഷത്തോടെ ഇരിക്കുവാൻ സാധിക്കും. അതിനാൽ യേശുവേ, അങ്ങ് ഉയർത്തെഴുന്നേറ്റ് എന്റെ കൂടെ ഇരിക്കണം. എന്നെ ഉപേക്ഷിച്ചു പോകരുത്. എന്റെ ഹൃദയത്തിലങ്ങ് പ്രവേശിക്കണം. എന്നിലങ്ങ് വസിക്കണം. ജീവനുള്ള ഒരു ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു, പ്രത്യാശിക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണെന്റെ സന്തോഷമെന്ന് പറയൂ. നിങ്ങൾ ആരെയാണ് വിശ്വസിക്കുന്നത്? അവർ കല്ലറയ്ക്കുള്ളിലാണ്, ഇവിടെയാണ്, അവിടെയാണ് അടക്കിയിരിക്കുന്നത്, ഇവിടെയാണ് സംസ്കരിച്ചിരിക്കുന്നത്, ഇവരെയാണ് ദൈവമായി വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. മരിച്ചുപോയ ഒരാള്, അയാൾ ഞാൻ ദൈവമാണെന്ന് പറഞ്ഞോ? നമ്മളായിട്ട് ചിന്തിക്കുന്നു, അങ്ങനെയല്ല. മരിച്ച് ജീവനോടെയുള്ള ഒരാളെ നിങ്ങൾ ദൈവമായി കാണുന്നുണ്ടെങ്കിൽ ധൈര്യമായിരിക്കാം, സന്തോഷമായിരിക്കാം. ഉറപ്പായി പറയാം, ഞാൻ ആരാധിക്കുന്ന, വിശ്വസിക്കുന്നവൻ, ജീവിച്ചിരിക്കുന്നവനാണ് എന്ന് ധൈര്യമായി പറയാം. അങ്ങനെ പറയുമോ? അവന് സമർപ്പിക്കുമോ? യേശുവെ, എന്റെ ഹൃദയത്തിൽ വരയണമേ എന്ന്. പിതാവേ, അങ്ങ് മരിച്ചിട്ടും ജീവിച്ചിരിക്കുന്ന ദൈവമാണ്, സദാകാലവും ജീവനോടെയുള്ളവനാണ്. എന്റെ കൂടെ ഉണ്ടാവണം, എന്റെ ഹൃദയത്തിൽ ഉണ്ടാവണം, എന്റെ കൂടെ വസിച്ച് എന്നെ വഴി നടത്തണം. അങ്ങയെ ഞാൻ വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ.